പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വചനപ്രഘോഷണത്തിൽ കുടുംബത്തിൻ്റെ സുഭദ്രതയ്ക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഭദ്രതയുള്ള, അഭിഷേകമുള്ള, സ്നേഹമുള്ള, ഐക്യമുള്ള, വിജയസാധ്യതയുള്ള കുടുംബത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യം ദൈവാനുഗ്രഹം ആ കുടുംബത്തിലുണ്ടാകണമെന്നുള്ളതാണ്. ദൈവാനുഗ്രഹം ആ കുടുംബത്തിലെ ദമ്പതികളെ ഒരുമിച്ച് കൂട്ടിയിരിക്കണമെന്നുള്ളതാണ്. ദൈവാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അവിടെ ഭാര്യ ഭർത്താക്കന്മാർ വെറും പുരുഷനും സ്ത്രീയുമായിട്ട് ജീവിച്ചാൽ പറ്റില്ല. അവർ രണ്ടുപേരും കുടുംബജീവിത വരം പ്രാപിക്കണം, സ്വീകരിക്കണം. അതിന് അടിസ്ഥാനപരമായി തമ്പുരാൻ്റെ വെളിപ്പെടുത്തൽ രണ്ട് വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷം 19:6 ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ രണ്ട് വചനങ്ങളെ അധികരിച്ച് കുടുംബത്തിൻ്റെ അടിസ്ഥാന അഭിഷേകം എങ്ങനെ സ്വീകരിക്കണമെന്ന് തമ്പുരാൻ ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആദ്യമായിട്ട് അറിയാനുള്ളത്, ഒരു പുരുഷനും സ്ത്രീയും വിവാഹ ഗോദാസ സ്വീകരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അവർ കുടുംബജീവിതം തുടങ്ങുന്നതിന് മുൻപ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കൂട്ടായ്മയിലേക്കും രക്ഷാനുഭവത്തിലേക്കും വന്ന എല്ലാവരും അറിഞ്ഞിരിക്കാനുള്ളൊരു കാര്യമുണ്ട് എന്ന് ഞാൻ പറയാനൊരു കാരണം, ഇപ്പോൾ നമ്മുടെ മോഡേൺ മീഡിയയുടെ സ്വാധീനം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, അതുപോലെ നമ്മുടെ കലാ രംഗത്തുള്ള കുറേ പ്രത്യേകമായ ചിത്രീകരണങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ അവതരണങ്ങളുടെയൊക്കെ സ്വാധീനം, പിന്നെ മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിലുള്ള ചിന്താഗതികൾ, എനിക്ക് ഏതാണ് ശരിയെന്ന് തീരുമാനിക്കാൻ എനിക്ക് അനുവാദമുണ്ട്. ഇഷ്ടമുള്ളത് എനിക്ക് തിരഞ്ഞെടുക്കാം, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, അതുപോലെ എനിക്ക് സ്വീകാര്യമല്ലാത്ത ഞാൻ തള്ളിക്കളയും. ഇത് ശരി ഇത് തെറ്റെന്ന് പറയാൻ പുറത്തൊരു ഏജൻസി, ബാഹ്യ ഏജൻസി എനിക്ക് വേണ്ട. അത് കുടുംബമാണെങ്കിലും അത് സഭയാണെങ്കിലും മതമാണെങ്കിലും രാജ്യമാണെങ്കിലും എനിക്ക് വേണ്ട. പക്ഷേ രാജ്യത്തിൻ്റെ പൊതു നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് ഞാൻ ബഹിഷ്കൃതനാകുമെന്നോ ശിക്ഷിക്കപ്പെടുമെന്നോ ഭയമുള്ളതുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരെ പരസ്യമായിട്ട് നടപടികൾ എടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ലായിരിക്കാം, വിമർശിക്കുന്നുണ്ടായിരിക്കാം. കാര്യം രാജ്യത്തിൻ്റെ നിയമങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചും അവിടുത്തെ പീനൽ കോഡ് നിയമവ്യവസ്ഥ അനുസരിച്ചും ഉരുവാക്കിയിരിക്കുന്ന അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാതെ പോകുന്നവർ പലരുമുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ പ്രശ്നമാകും, പിടിക്കപ്പെടാതെ അനുസരണക്കേട് കാണിച്ച് കഴിയുന്നവരുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ കാര്യത്തിൽ മത നിയമങ്ങളെക്കാൾ കൂടുതലായിട്ട് അനുസരിക്കാൻ പലരും തയ്യാറാകുന്നുണ്ട്. മതം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല, എനിക്ക് ദൈവം അവശ്യ ഘടകമല്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് മതമനുശാസിക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അനുശാസനങ്ങൾ, നിയമങ്ങൾ, ചിട്ടകൾ, ക്രമങ്ങൾ, അത് സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, 2000 പഴക്കമുള്ള ക്രൈസ്തവ സമുദായ സമൂഹത്തിലും ക്രൈസ്തവ കൂട്ടായ്മയിൽ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പ്രബോധനങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ചില ക്രമീകരണങ്ങളിലും അതിൻ്റെ കൂതാശാ സ്വീകരണ ക്രമങ്ങളിലൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനെയാണ്, ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചാണ് ദൈവത്തിൻ്റെ വെളിപാടനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ രൂപപ്പെടുന്നത്, അതിന് കാലത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. പരിശുദ്ധ കുർബാന ഇന്ന് അർപ്പിക്കുന്ന വിധത്തിലായിരുന്നില്ല പണ്ട് കുർബാന അർപ്പിച്ചിരുന്നത്. കുംഭസാര കുദാശ ഇന്ന് പരികർമ്മം ചെയ്യുന്ന വിധത്തിലല്ല പണ്ട് കുംഭസാര കുദാശ പരികർമ്മം ചെയ്തിരുന്നത്.
അങ്ങനെ കൂദാശ സ്വീകരണ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പക്ഷെ അടിസ്ഥാനങ്ങളിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകാൻ പാടില്ല. അടിസ്ഥാന ദൈവിക വെളിപാടിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകാൻ പാടില്ല. പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ദൈവം ഒരു നിയമം ഉണ്ടാക്കി വെച്ചു. ആദിയിൽ അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ആ സ്ത്രീയും പുരുഷനും ചേർന്ന് കുടുംബം സ്ഥാപിച്ച് അവരാണ് ഇനി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ടതുള്ള ദൈവത്തിൻ്റെ അടിസ്ഥാന വെളിപ്പെടുത്തലും അത് കാലങ്ങളേറെയായി ദൈവം അവതരിപ്പിക്കുന്ന അനുശാസനങ്ങൾ അടിസ്ഥാനത്തിലുള്ള മുന്നോട്ടുള്ള പോക്കിന് മാറ്റം വരാൻ പാടില്ല. അതുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹ ജീവിതത്തെ അനുവദിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന സഭ, സ്ത്രീയും സ്ത്രീയും തമ്മിൽ പുരുഷനും പുരുഷനും തമ്മിലുള്ള സ്വവർഗ വിവാഹത്തെ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങൾ മാത്രമല്ല ആ ശാരീരിക വേഴ്ചകളൊക്കെ അത് പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണെന്നും ഉച്ചസ്ഥരം പ്രഘോഷിക്കാൻ സഭയ്ക്ക് അഭിഷേകം കിട്ടുന്നു. കാരണം ഇത് തന്നെയാണ്, അടിസ്ഥാന വെളിപ്പെടുത്തലാണത്. അതിന് വിപരീതമായ ചില ശൈലികളോ സ്വഭാവ പ്രത്യേകതകളോ പലർക്കും ഉണ്ട്. അതിൻ്റെ ശാസ്ത്രീയ വശത്തിലേക്ക് ഒന്നും ഞാൻ കയറുന്നില്ല. അങ്ങനെ വ്യാപരിക്കുന്നവരെ മുഴുവനും പിഴച്ചവർ എന്ന് മുദ്ര കുത്താൻ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ദൈവം ആശീർവദിച്ച അനുവദിച്ച അംഗീകരിച്ച ഒരു ജീവിതക്രമമല്ല. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും തിരുസഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങനെ ഒരു സ്വവർഗ കുടുംബജീവിത സംവിധാനം ദൈവം ഒരുക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷെ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉള്ളവരുടെ സ്വരമുയരുകയും അവരുടെ കൂട്ടായ്മ ഉണ്ടാവുകയും അവർ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തെ സ്വാധീനിക്കുകയും നിയമവ്യവസ്ഥിതിയെ മാറ്റിമറിക്കുകയും അതിൻ്റെ സ്വാധീനങ്ങൾ മതമണ്ഡലത്തിൽ പോലും പ്രവേശിക്കുകയും ചെയ്തിട്ട് ക്രമരഹിതമായ വിധത്തിൽ സ്വവർഗരതി ബന്ധങ്ങളെ അനുവദിക്കുകയും ചിലരൊക്കെ ആശീർവദിക്കുകയും അത് തെറ്റല്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെന്നുള്ള സത്യം. പക്ഷേ ദൈവം അതിനെ ആശീർവദിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവർ ഒറ്റ ആശയത്തെക്കുറിച്ച് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷം 19:6 ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്നുള്ള 2:18 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ഒന്ന് വായിക്കട്ടെ. റോമാ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്ന വചനം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാം. റോമാ ലേഖനം 1 പൗലോസ്ലിഹ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 24 അതിന് കാരണമായി പറഞ്ഞത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്തത് കൊണ്ടുണ്ടായ ദുരന്തമാണെന്നാണ്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശ്വത്തിക്ക് വിട്ടുകൊടുത്തു. എന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യോപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടെ നിന്നേക്ക് വാഴ്ത്തപ്പെട്ടവനാണ് ആമേൻ. അക്കാരണത്താൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാതെ പോയതിനാൽ എന്തുണ്ടായി? ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഒരു ഭാഷാശൈലിയാണ്, വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവം വലിച്ചെറിഞ്ഞു കൊടുത്തു എന്നല്ല അർത്ഥം. അവരുടെ സ്വതന്ത്രം അനുസരിച്ച്, ഇച്ഛാശക്തി അനുസരിച്ച്, ഫ്രീ വില് അനുസരിച്ച് അവര് തെരഞ്ഞെടുക്കേണ്ടത് ജീവനായിരുന്നു, ജീവന്റെ ഉറവിടമ ദൈവത്തെ ആയിരുന്നു. പക്ഷെ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടതിനാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ നിബന്ധിച്ചു എന്ന അതിൻ്റെ അർത്ഥം. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച അന്യോന്യം ലജ്ജാകര കൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയായിട്ട് അവർ കരുതി നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തു. അവരെല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും നിറഞ്ഞവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുകയാണ് 32 ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഈ സ്വവർഗരതി ബന്ധങ്ങളും സ്വവർഗ സ്നേഹ പ്രേമ ബന്ധങ്ങളും വിവാഹങ്ങളും ഒക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു ലോക വ്യവസ്ഥിതിയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വചന പഠനാർഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ദൈവം തുടക്കത്തിൽ തന്നെ അങ്ങനെയാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ
മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നു എന്ന് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ 6-ന് തൊട്ട് മുമ്പുള്ള ആ വചനങ്ങൾ ഒന്ന് ധ്യാനിക്കുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് ഈശോ പറഞ്ഞത്, 3 മുതലുള്ള വചനങ്ങൾ. ഫരിസേർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്ന നിയമാനുസൃതമാണോ? ഈശോ പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. എന്നിട്ട് കൂട്ടിച്ചേർത്ത് ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപെടുത്തരുത്. അപ്പോൾ ഇവിടെ പുരുഷൻ സ്ത്രീയോട് ചേരുന്നതിനെക്കുറിച്ച്, സ്ത്രീ പുരുഷനോട് ചേരുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ടീച്ചിങ് പ്രബോധനം നൽകിയ ഈശോ ഒരിക്കലും പുരുഷൻ പുരുഷനോട് സ്ത്രീ സ്ത്രീയോട് ചേരുന്നതിനെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സന്ദേശം ഒരിക്കലും ദൈവം നൽകിയിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് യേശുവിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഈ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ എന്ന് പൗലോസ് ലിഗ സൂചിപ്പിച്ച ആ ബന്ധങ്ങളെ അംഗീകരിക്കുകയും അതിനെയൊക്കെ ആശീർവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മഹാദുരന്തത്തിലാണ് ഇന്ന് ലോകമുള്ളത്. ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിലർക്ക് ഈ ഒരു പ്രവണതയുണ്ടെന്നുള്ള ഞാൻ അംഗീകരിക്കുന്നു. അതിൻ്റെ ശാസ്ത്രീയമായ കാര്യമൊന്നും ഇപ്പം പറയാൻ ഞാൻ ഒരുങ്ങുന്നില്ല. ഞാനതിനെക്കുറിച്ച് കുറച്ച് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ചിലടത്ത് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് ഇപ്പം പോകുന്നില്ല, കാരണം അതിനുള്ള ഒരു വേദി ഇതല്ല. ഇവിടെ സഭയുടെ ഔദ്യോഗികമായ നിലപാട് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പായും ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പായും അവതരിപ്പിച്ചിരിക്കുന്ന നിലപാടുണ്ട്. സ്വവർഗരതി ബന്ധങ്ങളുടെ, ഹോമോസെക്ഷൽ നേച്ചറിൻ്റെ അവസ്ഥയിലുള്ള ചില വ്യക്തികളുണ്ട്. ചില പുരുഷന്മാർക്ക് പുരുഷന്മാരോട് മാത്രം, സ്ത്രീകൾക്ക് സ്ത്രീകളോട് മാത്രം ഈ മേഖലയിൽ ഒരു വൈകാരികമായ അടുപ്പവും താല്പര്യവും ഉള്ള ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ചീത്ത വിളിക്കാൻ വേണ്ടി അവരൊക്കെ അശുദ്ധരാണ്, പാപികളാണ്, പിശാചിൽ ബന്ധിതരാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ബലഹീനതകളുള്ളവരോടുള്ള എല്ലാ കരുണയോടും സ്നേഹത്തോടും കൂടെ ഒരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു ന്യായീകരണമില്ല. സഭയുടെ പ്രബോധനത്തിൻ്റെ തലത്തിലും ഇതിനൊരു ന്യായീകരണമില്ല. എന്നെ സംബന്ധിച്ച് സഭയുടെ വക്താവാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതും ഇതായതുകൊണ്ട് പറയുകയാണ്, വേദപുസ്തക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരമുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന് പല കാരണങ്ങൾ കാണുമായിരിക്കാം. ഇതുപോലുള്ള ഒരു സ്വഭാവ വൈകൃതങ്ങൾക്ക് പിന്നിൽ പല കാരണം, അത് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് പോകാനല്ല ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ബെനഡിക്ട് 16-ാം മാർപ്പാപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പായും പറയുന്നത്, പ്രത്യേകിച്ച് ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ പറയുന്നത്, ഇപ്രകാരമുള്ള ഒരു സ്വഭാവം ഒരു വ്യക്തിക്കുണ്ട്, ഒരു വൈകാരികത ഒരു വ്യക്തിക്കുണ്ട്, അങ്ങനെയുള്ള ഒരു പ്രവണതയാണ് ഉള്ളത് എന്നുള്ളത് അയാളെ പാപിയാക്കുന്നില്ല. ആ പ്രവണത ഉണ്ട് എന്നുള്ളതുകൊണ്ട് നീ പാപിയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ആ ബലഹീന പ്രവണതയോട് എങ്ങനെയാണ് നീ പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സഹായത്തോടെ ഈ ഒരു വൈകല്യത്തെ, അല്ലെങ്കിൽ ഈ സ്വഭാവത്തിൻ്റെ, ഈ പ്രകൃതിക്ക് അനുസൃതമല്ലാത്ത, ദൈവം നിക്ഷേപിച്ചിട്ടില്ലാത്ത ഈ പ്രവണതയ്ക്ക് അതിൽ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നീ തിരിയണം. അതിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചിനെ അതിജീവിക്കണം. ഇത് വെറുതെ ഒരു ഭാവനയിൽ ഞാൻ പറയുന്നതല്ല. ബോംബെയിൽ വെച്ച് ഇതേ പ്രവണതയുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യന് എൻ്റെ അടുത്ത് വന്നി കാര്യങ്ങൾ പലതവണ പങ്കുവെച്ചു. ഉപരി പഠനത്തിന് വിദേശത്ത് പോയി. അടുത്ത കാലത്ത് അയാൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ, ഇതൊരു ഇങ്ങനെ ഒരു തെറ്റാ എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അന്ന് കൗമാരത്തിൽ യൗവനത്തിലേക്ക് കടക്കുന്ന സമയം. പക്ഷെ ഇതുവരെ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ,
ആ പാപ പ്രവണതയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാതിരിക്കാൻ ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സഹോദരൻ എന്നോട് പറയുകയാണ്, ഞാൻ യുദ്ധം ചെയ്യുകയാണ്, എനിക്ക് ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ നേച്ചറുണ്ട്, പക്ഷേ എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുത്ത ദിവ്യകാരുണ്യ യോഗ്യതയോടെ സ്വീകരിച്ചും ഞാൻ പ്രലോഭിതനായി വീണു പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഉടനെ ദൈവമേ എന്ന് വിളിച്ചും മാതാവിൻ്റെ മധ്യസ്ഥം തേടിയും, എൻ്റെ അമ്മ ആത്മീയ ശുശ്രൂഷ മേഖലയുള്ള ആളായതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്, എനിക്ക് ഒത്തിരി ആത്മീയ പിതാക്കന്മാരുടെ പ്രാർത്ഥന സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം ഞാൻ നടത്തുന്നതിന് ഈശോ എനിക്ക് സമ്മാനം തന്നു. ഞാൻ ഇപ്പോൾ 28 വയസ്സായി, ഇതുവരെ ഞാൻ ആ ഒരു മേഖലയിൽ ഒരു പാപം ചെയ്തിട്ടില്ല. 100% ദൈവത്തിന് മുമ്പിൽ ന്യായീകരിക്കപ്പെട്ടവനാ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവിത സാക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, എത്ര പേരിങ്ങനെ ആത്മാർത്ഥതയോടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് അവരുടെ പ്രകൃതിയിലെ വൈകല്യങ്ങളെ അതിജീവിച്ച് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പുണ്യത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ജീവിതം ഒരു സമരം തന്നെയാണ്, സമരം തന്നെ. അതുകൊണ്ടാണ് സഭയുടെ ചിത്രം അവതരിപ്പിക്കുമ്പോൾ തിരുസഭ പഠിപ്പിക്കും, സഹനസഭ, സമരസഭ, വിജയസഭ. വിജയസഭ സ്വർഗത്തിലെത്തിയവരാ, സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരാ, സമരസഭ നമ്മളൊക്കെ കൂടിയുള്ളതാണ്. ഇതൊരു സമരമാണ്. ഈ ലോകത്തിൽ ജഡത്തോടും ലോകത്തോടും പിശാചിനോടൊക്കെയുള്ള സമരത്തിൽ നമ്മൾ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു ആനന്ദം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനു ശേഷമുള്ള വിജയം നമ്മുടെ മുമ്പിൽ സുനിശ്ചിതമാണ്. ആ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള വൈകൃതങ്ങളോട്, ചില ബലഹീനതകളോടുള്ള യുദ്ധത്തിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നാലും വിജയം സുനിശ്ചിതമാണ്. തമ്പുരാൻ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരണത്തിൻ്റെ ഇരുൾ മൂടിയ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ പോലും കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തന 23:4 പറഞ്ഞ വചനം ഓർക്കുക. കർത്താവ് കൂടെയുള്ളതുകൊണ്ടാണ് ഭയമില്ലാതിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ചേർന്ന ഇണയെ ദൈവം നൽകേണ്ടതാണ് എന്നുള്ള ആ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അവരുടെ പ്രവണതകൾക്കനുസരിച്ചും ഇച്ഛയ്ക്കനുസരിച്ചും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം ഒരുക്കിയ ജീവിത പങ്കാളി, ദൈവം ചേർത്ത് തരുന്ന ജീവിത പങ്കാളി, ദൈവം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ജീവിത പങ്കാളി, അത് ആരാണ് നിശ്ചയിക്കേണ്ട ദൈവമാണ്. അക്കാര്യത്തിന് ഒരു കാര്യം ഇപ്പോൾ ഊന്നി പറഞ്ഞു, ഒരു പുരുഷന് എൻ്റെ ജീവിത പങ്കാളി മറ്റൊരു പുരുഷനായിരിക്കും നിശ്ചയിക്കാൻ അനുവാദമില്ല. കാരണം തുടക്കം മുതൽ തമ്പുരാൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം പുരുഷനെ സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുന്നു, സ്ത്രീ മാതാപിതാക്കളോട് പുരുഷനോട് ചേരുന്നു എന്നുള്ള അടിസ്ഥാന പ്രബോധനം നൽകിയിട്ട് പറഞ്ഞത് ദൈവം യോജിപ്പിക്കുന്ന മനുഷ്യൻ വേർപെടുത്തരുതെന്ന്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? ദൈവം യോജിപ്പിക്കുന്ന മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞ വചനത്തിൻ്റെ മറുവശം ദൈവം യോജിപ്പിക്കാത്ത മനുഷ്യൻ കൂട്ടിച്ചേർക്കരുതെന്നും കൂടിയാണ്. ദൈവം യോജിപ്പിച്ച മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞ വചനത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ ഒരു വശം അത്, അതിൻ്റെ മറുവശം എന്താണെന്നറിയോ? ദൈവം യോജിപ്പിക്കാത്ത മനുഷ്യൻ കൂട്ടിച്ചേർക്കരുതെന്നാണ്. അപ്പോൾ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളോ അല്ലെങ്കിൽ ദൈവം ആശീർവദിക്കാത്ത അനുവദിക്കാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങളോ അത് ദൈവം കൂട്ടിച്ചേർത്തതല്ല, അനുവദിച്ചതും അല്ലാത്തതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഇതിനോട് വളരെ വേദനാജനകമായിട്ടോ നിഷേധാത്മകമായിട്ടോ പ്രതികരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരിലുണ്ടാകാം. കാരണം അവരിൽ രൂഢമൂലമായി കിടക്കുന്ന ചില പ്രവണതകൾ, ഈ സ്വവർഗരതിയുടെ ഏതാ പ്രവണതകളുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്താൽ പരിത്യജിക്കപ്പെട്ടവരാണെന്നോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തവരാണെന്നോ നിങ്ങൾ പാപികളാണെന്നോ മുദ്രകുത്താൻ ഒന്നും ഞാൻ പറഞ്ഞതല്ല. ഈ ഒരു ബലഹീന പ്രവണത അങ്ങനെയുള്ളവരെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞു ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ പ്രവണതയുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പാപികളാകുന്നില്ല. എന്നാൽ ആ പ്രവണതയെ അതിജീവിക്കാതെ അതിന് കീഴ്വഴങ്ങി അതിൽ തെറ്റിലേക്ക് പോകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ആ ബന്ധങ്ങളിൽ വീഴാതിരിക്കാൻ നോക്കണം, അതിലൂടെയുള്ള സുഖാസ്വാദനത്തിനുള്ള മാർഗം തേടാതിരിക്കണം, അതിനെ അതിജീവിക്കാനുള്ള കൃപ തേടണമെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് തന്നെയൊക്കെ പറയുന്നത്, ഇവരൊക്കെ പാപികളാണെന്ന് പറഞ്ഞ് മുദ്രകുത്താൻ നമ്മൾക്ക് ആർക്ക് യോഗ്യതയില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ സ്നേഹ കൂട്ടായ്മ യോജിപ്പിച്ച് നിർത്തണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ തെറ്റായ ഒരു വ്യാഖ്യാനം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടേ,
ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനൊക്കെ അംഗീകരിക്കുന്നു. ഒരിക്കലും അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം അംഗീകരിച്ചത് ഈ ബലഹീനത പ്രവണതയുള്ളവരും അതിൽ വീണുകിടക്കുന്നവരൊക്കെ പാപികളായി മുദ്ര കുത്തി വലിച്ചെറിയരുത്, പുറമ്പോക്കിലിടരുത്, അവരെ നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് രക്ഷിച്ചെടുക്കണമെന്ന് തന്നെയാണ് മാർപ്പാപ്പ പറയുന്നത്. കാരണം ഈശോയുടെ ചൈതന്യം അതായിരുന്നു, പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഭദ്രത തകർക്കുന്ന സ്വഭാവങ്ങളും ശൈലികളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്കതിനെ അതിജീവിക്കാനായിട്ട് ദൈവം ഒത്തിരി വഴികൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും ധ്യാനിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ അവതരിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈശോയെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ ദിവ്യസ്നേഹത്താലും ശക്തിയാലും നിറയ്ക്കണമേ. എല്ലാവരും അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബജീവിതത്തിൻ്റെയും ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെയും സഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബത്തിൻ്റെയും ഭദ്രത തകർക്കുന്ന അതിൻ്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളുടെ ബലഹീനതകളുള്ളവരെ സമർപ്പിക്കുന്നു. ആ ബലഹീനതകൾ അത് ഒരു പോരായ്മയായിട്ട് കുറവായിട്ട് പരിഗണിക്കുന്നില്ല, പ്രത്യുത അതൊരു വലിയ നേട്ടമായി പരിഗണിച്ച് അതിൽ വ്യാപരിച്ച് പാപത്തിലേക്ക് പോകുന്നവരെ സമർപ്പിക്കുന്നു. ആ തെറ്റ് തിരുത്തുവാനുള്ള കൃപയും അനുഗ്രഹവും ഈ ദാസർക്ക് നൽകണ കർത്താവേ. പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ ഏർപ്പെടുന്നവരെല്ലാം നേർവഴിക്ക് നയിക്കണ യേശോയെ. അവരുടെ ഈ സ്വഭാവത്തിലും അവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ക്രമരാഹിത്യങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകണമേ. അവരുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും അവരുടെ കുടുംബജീവിതവും അവരുടെ സമർപ്പണ ജീവിതവും ശുശ്രൂഷാ ജീവിതവും അഭിഷേകമുള്ളതാക്കി മാറ്റുവാനിട വരുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗം തുറന്നു വരുന്നു, സ്വർലോകനാഥനാമീശൻ പാടുന്നു മാലാകവൃന്ദം, വാഴ്ത്തുന്നു മണ്ണിലെ മക്കൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ സ്തുതി ആരാധന, സ്വരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതി ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതി ആരാധന. ഈശോയ്ക്ക് എല്ലാം വിട്ടുകൊടുക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗങ്ങൾ വിട്ടു, ഹല്ലേലൂയ വേദനകൾ വിട്ടു, ആരാധന അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ആരാധന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കർത്താവായ യേശുവേ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ, രോഗങ്ങളുടെ ദുരന്തം പൈശാചിക പിടകൾ വിട്ടുപോകട്ടെ, അനുഗ്രഹം അനുഗ്രഹം ഒഴുകട്ടെ. Hallelujah Hallelujah നന്ദി കർത്താവേ. Hallelujah സ്തുതി യേശുവേ ആരാധന. Hallelujah നന്ദി യേശുവേ. Hallelujah Hallelujah നന്ദി കർത്താവേ. Hallelujah സ്തുതി യേശുവേ ആരാധന. Hallelujah 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 സ്തുതി ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതി ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഹമ്മദാബാദിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഈ സഹോദരി, സഹോദരിയുടെ പേര് മോളി ബെന്നി, മുരിക്കോലിൽ ഹൗസ്, കാഞ്ഞിരപ്പള്ളി ആനക്കറ്റിലാണ് വീട്. ഈ സഹോദരി ഇപ്പോൾ അഹമ്മദാബാദിൽ ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് ടീച്ചറായിട്ട്. അപ്പോൾ യാത്രക്കിടയിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബസ് സഡൻ ബ്രേക്ക് ചെയ്തപ്പോഴേക്ക് കൈവിട്ട് കമ്പിയിൽ വന്ന് ഇടിക്കുകയും അങ്ങനെ കൈക്ക് ചതവേൽക്കുകയും ചെയ്തു. കൈ ഉയർത്തുവാനോ എന്തെങ്കിലും ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ ഈ കൈ ബലഹീനമായിരുന്നു. സഹോദരി തന്നെ സാക്ഷ്യത്ത് പറഞ്ഞു എന്താണ് സംഭവിച്ചത് അന്ന്. അന്ന് ബസ്സിൽ നിന്ന് പിടിവിട്ടിട്ട് രണ്ട് മൂന്ന് കമ്പി ചെന്ന് ഇടിച്ചിടിച്ചിടിച്ച് ഫ്രണ്ടിൽ വരെ ചെന്ന് ബാക്കിൽ നിന്ന് ഈ കൈയുടെ ഇത്രയും ഭാഗം ചതഞ്ഞിട്ട് ഇങ്ങനെ ഒരു മരച്ചവിയിൽ ഇരിക്കുകയാണ്. രണ്ടര വർഷമായിട്ട് ഇത്രയും വരെ പൊങ്ങുമായിരുന്നു, മുകളിലോട്ട് പൊങ്ങുകയല്ലായിരുന്നു. ഇപ്പോൾ വലിക്കുന്ന ബാഗി മാത്രം എടുത്ത് ഈ കൈ കൊണ്ട് ബാഗും ലഗേജൊക്കെ എടുത്തോണ്ടിരുന്നു. ഇപ്പം അത് ഒരു കുഴപ്പമില്ല, കൈ പൊക്കാനും കറക്കാനും. ഈ കൈ കൊണ്ട് കസേരയൊക്കെ എടുത്ത് പൊക്കാനും പറ്റൂലേ? കസേര എടുത്ത് ഈ കൈ ഇത്രയും ബലഹീനമായിരുന്നു. ഈ കൈ കൈ ഇത്രയും പൊക്കാൻ പറ്റുള്ളൂ, മറ്റോ ഒരു വസ്തു എടുത്ത് പൊക്കാൻ പറ്റില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല. നീ ഈ കൈ കൊണ്ട് ആ കസേര എടുത്ത് പൊക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൂടാതെ ഈ സഹോദരിക്ക് 12 വർഷത്തോളമായിട്ടുള്ള ശരീരം തളരുന്നൊരു രോഗമുണ്ടായിരുന്നു, അതിനെക്കുറിച്ചും കൂടെ സാക്ഷ്യം കേൾക്കുക. 20 വർഷം മുമ്പ് തുടങ്ങിയൊരു അസുഖമാണ്. എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് പനി വരുന്ന പോലെ വരും, ശരീരം മുഴുവൻ തളരും, ശർദ്ദിക്കാൻ വരുന്ന ഒരു ഫീലിങ്, ഭക്ഷണം കഴിക്കാനേ പറ്റത്തില്ല, യൂറിനെല്ലാം കംപ്ലീറ്റ് കട്ടൻ ചായ കട്ടൻ കാപ്പിയുടെ കളറിലിരിക്കും. അത് ഒരു 2 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് ഈ അസുഖം വന്നിരിക്കും. അങ്ങനെയായിരുന്നു അത്. ഒത്തിരി ചികിത്സിച്ചു, കോട്ടയം കാര്യത്താസിൽ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സിച്ചു. മറ്റേ ഗുജറാത്തിലെ എല്ലാം പല ഹോസ്പിറ്റലുകാരന്മാരെ ചികിത്സിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആശുപത്രി യാതൊരു മാറ്റവും വരുന്നില്ല. ഏതാണ്ട് 12 വർഷത്തോളം ചികിത്സ തുടർന്നു അല്ലേ? 12 വർഷത്തോളം ചികിത്സിച്ചു. അപ്പം പിന്നെ ഈ കാര്യത്താസിൽ നിന്ന് ഒരു രോഗം കണ്ടുപിടിക്കാൻ പറ്റാതെ അടുത്ത് പറഞ്ഞു, പിന്നെ ഞാൻ തന്നെ ഉപേക്ഷിച്ചു. അവസാനം ഒരു 10 വർഷം മുമ്പ് ഇവിടെ വന്ന് ധ്യാനം കൂടി. ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം പിന്നീട് അസുഖം വന്നിട്ടേ ഇല്ല. പിന്നീട് ആ അസുഖം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്നത് ബോധ്യപ്പെട്ടില്ല, മാറിയോ ഇല്ല എന്നുള്ളത്. പിന്നെ ഇവിടുന്ന് ഗുജറാത്തിൽ പോയി കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും വന്നില്ല. അതുകൊണ്ട് ഇപ്പം അത് പറയേണ്ടി വന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റൊരു അസുഖം മാറിയിട്ടുണ്ട് പറഞ്ഞു. പിന്നെ വേറൊരു കഴിഞ്ഞൊരു 4 വർഷം മുമ്പാണ്. അത് വയറിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നൊരു പ്രശ്നമായിരുന്നു. അത് ചികിത്സിച്ചിട്ടും മാറുകയല്ല, എന്ത് ചെയ്തിട്ടും മാറുകയല്ല. അപ്പം ചികിത്സയിൽ തന്നെ വിശ്വാസം ഇല്ലാണ്ടായിപ്പോയി. അപ്പം ധ്യാനം കൂടിയാലേ മാറുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. അത് ഒരു 3 വർഷത്തിലധികം ചികിത്സിച്ചു. 4 വർഷം മുമ്പ്, 4 വർഷം മുമ്പ് ഇവിടെ വന്ന് ധ്യാനം കൂടി. അത് കംപ്ലീറ്റ് അത് പിന്നെ വന്നിട്ടില്ല. പിന്നീട് അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ 12 വർഷത്തോളം പഴക്കമുള്ള രോഗം 10 വർഷം മുമ്പ് ധ്യാനം കൂടിയപ്പോൾ മാറി, പിന്നീട് അത് വന്നിട്ടില്ല. പിന്നീടുള്ള ഈ വയറിൽ ഗ്യാസ് വന്ന് നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. 4 വർഷം മുമ്പ് ധ്യാനം കൂടിയിട്ട് മാറി. അതിനുശേഷമുള്ള ഈ അപകടത്തിൻ്റെ പരുക്ക് 2018 ജനുവരി 21 വരെയുള്ള ആഴ്ചയിലെ കുടുംബവൃക്ഷ വിശുദ്ധീകരണ ധ്യാനത്തിൽ കൂടിയപ്പോൾ ഈ ടീച്ചർക്ക് പൂർണ്ണമായിട്ട് വിട്ടുപോയി. മോളി ബെന്നിക്ക് കർത്താവ് നൽകിയ സൗഖ്യത്തെയോർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.